അനന്തമൂർത്തി സ്വാമി ഇല്ലാതെ ചന്ദ്രേട്ടൻ ഒറ്റയ്ക്ക് പാടുവെന്ന സംശയം. പക്ഷേ സ്വാമിക്ക് ഒരു സംശയമില്ല. എന്ന് മാത്രമല്ല, ചന്ദ്ര സാർ കച്ചേരി പാടുന്നത് ഞങ്ങൾ കേട്ടിട്ടുള്ളതാ. വിവരങ്ങളൊക്കെ ഞങ്ങള് ചന്ദ്ര സാറിനെ നേരിട്ട് കണ്ട് സംസാരിച്ചോളാം. മാഡം സാറിനെ വിളിച്ച ഉപകാരമായിരിക്കും. മോഹൻ സാറിന്റെ വൈഫാണല്ലേ? അതെ. മോഹൻ സാറിനെ പോലെ വിനയവും ഭവ്യതയും കണ്ടപ്പോഴേ തോന്നി. ഞാൻ ചന്ദ്രേട്ടനെ വിളിക്കാം. പപ്പി, നീ എന്താ ചന്ദ്രന്റെ മുറിയുടെ മുമ്പിൽ നിന്ന് പരുങ്ങുന്നേ? ചന്ദ്രേട്ടന്റെ കച്ചേരി ബുക്ക് ചെയ്യാൻ മൂന്നാലാളുകൾ വന്നിരിക്കുന്നു. അതിന് ബുക്കിംഗ് ഒക്കെ അങ്ങ് സംഗീതാശ്രമത്തിലല്ലേ? മാത്രമല്ല, ചന്ദ്രൻ ഒറ്റയ്ക്കൊന്നും കച്ചേരി നടത്തിയില്ലല്ലോ. അതൊക്കെ അവരോട് ഞാൻ പറഞ്ഞു, പക്ഷെ അവരാശ്രമത്തിൽ ചെന്നിട്ടാ വന്നിരിക്കുന്നെ. ഓ, ചന്ദ്രേട്ടന്റെ കച്ചേരി ബുക്ക് ചെയ്യാൻ അനന്തമൂർത്തി അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നെ. ചന്ദ്രേട്ടന്റെ പാട്ട് അവർ കേട്ടിട്ടുണ്ടെന്ന്, ചന്ദ്രേട്ടനെ കാണണമെന്ന് അവര് പറയുന്നേ. ചന്ദ്രൻ എവിടെയില്ലെന്ന് ചെന്ന് പറ. പക്ഷേ ചന്ദ്രേട്ടനെ വിളിക്കാമെന്ന് ഞാൻ അവരോട് പറഞ്ഞു പോയി. എന്തിനാ അവരോട് അങ്ങനെ പറയാൻ പോയേ? ഒരു കാര്യം ചെയ്യേ, നീ ചെന്ന് ചന്ദ്രന് കച്ചേരിക്ക് താല്പര്യമില്ലെന്ന് പറ. ഏയ്, അത് ചിലപ്പോ പ്രശ്നവും. ഒരു കാര്യം ചെയ്യ്, മമ്മി തന്നെ ചെന്ന് അവരോട് പറ. അത് ശരിയാവില്ല. വിളിക്കാന്നും പറഞ്ഞ് നീ അകത്തേക്ക് വന്നിട്ട് താല്പര്യമില്ലാന്ന് ഞാൻ ചെന്ന് പറഞ്ഞ അവർക്ക് സംശയം തോന്നും. എന്ന പിന്നെ ചന്ദ്രേട്ടനെ വിളിക്കാം. അതെ, അല്ലെങ്കിൽ വിളിക്കണ്ട, ഞാൻ ചെന്ന് അവരെ പറഞ്ഞു വിടാം. വേണ്ട വേണ്ട, അവരെ ആശ്രമത്തിൽ നിന്ന് അനന്തമൂർത്തി നേരിട്ട് പറഞ്ഞയച്ചിരിക്കുന്നതാ. മോഹൻ എങ്ങാനും വിവരം അറിഞ്ഞാൽ പ്രോബ്ലം ആവും. എന്നാലും പപ്പി, എന്താ രണ്ടാളും കൂടി എന്റെ മുറിയുടെ മുമ്പിൽ കിടന്ന് തിരിഞ്ഞു കളിക്കുന്നേ? അത് പിന്നെ ചന്ദ്രേട്ടനെ കാണാൻ കുറച്ചുപേര് വന്നിരിക്കുന്നു. എന്നെ കാണാനോ? അതെ. എന്താ കാര്യമൊന്നുമല്ലോ പറഞ്ഞോ. സംഗീതാശ്രമത്തിൽ നിന്ന് അനന്തമൂർത്തി സ്വാമി പറഞ്ഞു വിട്ടതാണെന്നൊക്കെയാ പറഞ്ഞത്. ഇത് പറയാനാണോ വാതിൽക്കൽ കടന്ന് തിരുവാതിര കളിച്ചത്? വന്നിട്ട് കുറെ നേരം ആയോ? ഇല്ല. നിങ്ങൾ ഈ വാതിൽക്കലേക്ക് വന്ന കാര്യമല്ല, അവര് വന്നിട്ട് കുറെ നേരം ആയോ എന്നാ ചോദിച്ചത്. ഇല്ല, വന്നു കയറിയതേ ഉള്ളൂ. വന്നവരെ ആള് സ്ഥലത്തില്ലാന്ന് പറഞ്ഞ് അപ്പോഴേ പറഞ്ഞു വിട്ടാ മതിയായിരുന്നു. ഇപ്പൊ ഇരുത്തി മൂളിയത് കേട്ടില്ലേ? ആളുകൾ അന്വേഷിച്ചു വന്നു തുടങ്ങിയെന്ന് കേട്ടപ്പോഴേ തലയിൽ അഹങ്കാരം കയറി തുടങ്ങിയതിലെ തെളിവാ അത്. ഞങ്ങള് പാഞ്ഞപ്പുഴ മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ടുത്സവത്തോട് അനുബന്ധിച്ചുള്ള കച്ചേരിയുടെ കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഞാൻ അമ്പല കമ്മിറ്റി സെക്രട്ടറിയാ മണികണ്ഠൻ. ഇത് മഹേശ്വരൻ പിള്ള പ്രസിഡന്റാ. ഇത് വിശ്വംഭരൻ. ഫെബ്രുവരി 16-ാം തീയതി തിരുവാതിര നക്ഷത്ര നാളാണ് കൊടിയേറ്റ്. 5 ദിവസത്തെ പ്രോഗ്രാമാ. സാറിന്റെ കച്ചേരി 18-ാം തീയതി പൂയന്നാള് തിങ്കളാഴ്ചയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അഡ്വാൻസ് തരാൻ വേണ്ടി വന്നതാ ഞങ്ങള്. നിങ്ങൾ വന്നതും പറഞ്ഞ കാര്യങ്ങളും ഒക്കെ കേട്ടു, സന്തോഷമായി. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് കച്ചേരി പാടാൻ പോവാറില്ല. സംഗീതാശ്രമത്തിലെ അനന്തമൂർത്തി സ്വാമിയോടൊപ്പമാണ് കച്ചേരി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു അനുവാദം ഇല്ലാതെ ഒക്കെ മോഹൻ സാറിന്റെ ഭാര്യ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ സംഗീതാശ്രമത്തിൽ പോയി അനന്തമൂർത്തി സ്വാമിയെ കണ്ടിട്ടാ വരുന്നത്. സ്വാമി തന്നെയാ ഇവിടെ വന്ന് ചന്ദ്രശേഖർ സാറിനെ കാണാൻ പറഞ്ഞതും അഡ്വാൻസ് തന്ന് കച്ചേരി ബുക്ക് ചെയ്യാൻ പറഞ്ഞതും. സാറിനെ വിളിച്ച് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സാറിന് തരാൻ തന്നുട്ടാ. നിങ്ങളുടെ ക്ഷേത്രത്തിൽ പാടണമെന്ന് തന്നെയാ അനന്തമൂർത്തി എഴുതിയിരിക്കുന്നത്.
സ്വാമിയും ചന്ദ്രസാറും സുഹൃത്തുക്കളാണല്ലേ? അതെ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാ. സ്വാമി പറഞ്ഞായിരുന്നു, ഇന്ന് ഞാനിങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് അനന്തന്റെ കാരുണ്യം കൊണ്ടാ. സുഹൃത്തു മാത്രമല്ല, അനന്തനാണ് എന്റെ മാർഗദീപം. അനന്തം പറഞ്ഞ പിന്നെ എനിക്കത് നിഷേധിക്കാനാവില്ല. നിങ്ങൾ പറഞ്ഞ പ്രോഗ്രാമിന്റെ തീയതി ഒന്നുകൂടെ പറയാമോ? ഉയർന്നാൾ തിങ്കളാഴ്ചയാണ്, ഫെബ്രുവരി 18-ാം തീയതി. ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ. ഫെബ്രുവരി 16-ാം തീയതി മലയാളപ്പുഴ ദൈവക്ഷേത്രത്തിൽ അന്തന്നെയാണല്ലോ കൊടിയേറ്റ്. പക്ഷേ സാറിന്റെ പ്രോഗ്രാം 18-ാം തീയതിയാണ്. അതെ, മനസ്സിലായി. 16-ാം തീയതിയാണ് നിങ്ങളുടെ കൊടിയേറ്റെന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഫെബ്രുവരിയിൽ 9-ഓളം പ്രോഗ്രാംസ് ഉണ്ട്, പക്ഷെ ഭാഗ്യത്തിന് 18-ാം തീയതി ഒഴിവാണ്. സ്വാമി പറഞ്ഞിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് പ്രോഗ്രാം ഫിക്സ് ചെയ്യാലോ അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, അനന്തം പറഞ്ഞാ പിന്നെ എനിക്ക് മറുത്തൊരു വാക്കില്ല. എന്നാ ഐശ്വര്യായിട്ട് അഡ്വാൻസ് കൊടുക്ക. 1 ലക്ഷം രൂപയാണ് മൊത്തം പ്രതിഫലം അനന്തമൂർത്തി സ്വാമി പറഞ്ഞത്. ഇത് അഡ്വാൻസ് 25,001 രൂപയുണ്ട്. പപ്പി വന്നേ. എന്താ മമ്മി? വാ പറയാം. സാറി വൗച്ചറിലൊന്ന് സൈൻ ചെയ്ത് തരണം, കമ്മിറ്റിയിൽ കണക്ക് അവതരിപ്പിക്കാനുള്ളതാ, അതുകൊണ്ടാ. ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ശരി, നോട്ടീസ് അയച്ചു തന്നോളാം. ഓക്കെ, ശരി എന്നാ. ആ ശരി. എന്ത് പറ്റി മമ്മി? എന്താ ഇത്രയ്ക്ക് പരവേശം? നീ കണ്ടില്ലേ, ഒരു കച്ചേരിക്ക് ചന്ദ്രന്റെ പ്രതിഫലം എത്രയാണെന്ന്? 1 ലക്ഷം രൂപ, 25,000 രൂപ അഡ്വാൻസും അവര് കൊടുത്തു. അത് ചന്ദ്രേട്ടന് മാത്രം ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. കൂടെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ വരുന്നവർക്കും നല്ലൊരു തുക റെമ്യൂണറേഷൻ കൊടുക്കേണ്ടി വരില്ലേ? എന്നാലും ഒരു പ്രോഗ്രാമിന് 50,000 എങ്കിലും കിട്ടാതിരിക്കോ? ഈ മാസവും വരുന്ന മാസവും ഒക്കെ ആയിട്ട് അനന്തമൂർത്തി സ്വാമിയുടെ കൂടെയുള്ള പ്രോഗ്രാമിന്റെ ലിസ്റ്റ് പപ്പി കണ്ടില്ലേ? ഇനിയിപ്പൊ സ്വാമിയുടെ കൂടെ അല്ലാതെ ഒറ്റയ്ക്കാവും ചന്ദ്രന്റെ സംഗീത കച്ചേരി. ഇക്കണക്കിന് പോയ ചന്ദ്രന്റെ സമ്പത്തും പ്രശസ്തിയും ഒക്കെ നോക്കി നിൽക്കാതെ കുതിച്ചുയരും. ഓർത്തിട്ട് എന്റെ തല പെരുക്കുന്നു. നമുക്കിനി ചന്ദ്രനെ തളച്ചിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പപ്പി. ചന്ദ്രൻ വളരുകയാ. വളരട്ടെ മമ്മി, ചന്ദ്രേട്ടൻ വാനോളം വളരട്ടെ. നീ എന്താ പപ്പി പറയുന്നേ? ചന്ദ്രൻ വാനോളം വളരട്ടെ എന്നോ? അതെ മമ്മി, ചന്ദ്രേട്ടനാണ് ഇനി വളരേണ്ടത്. പക്ഷെ ചന്ദ്രേട്ടൻ വളരുമ്പോ മോഹൻ തളരണം. നീ എന്തുദ്ദേശിച്ചായി പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. മമ്മിയല്ലേ പറഞ്ഞത്, ചന്ദ്രേട്ടനെ അന്വേഷിച്ച് ആളുകൾ എത്തിയെന്ന് പറഞ്ഞപ്പോ ചന്ദ്രേട്ടൻ മൂളിയ മൂളല് തന്നെ തലയിൽ അഹങ്കാരം കയറിയതിന്റെ ലക്ഷണമാണെന്ന്. ആ ലക്ഷണം വെച്ച് നോക്കിയ പ്രശസ്തിയും സമ്പത്തും വളരുന്നതിനോടൊപ്പം ചന്ദ്രേട്ടന്റെ അഹങ്കാരവും വളരും. ഈ സമയത്ത് മോഹൻകുമാർ എന്ന അനിയൻ റെക്കോർഡിംഗ് ഒന്നുമില്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന അവസ്ഥയിലെത്തണം. എന്തായാലും ഏട്ടന്റെ അല്ലേ അനിയൻ, ഒരിത്തിരിയെങ്കിലും ഈഗോ ഇല്ലാതിരിക്കൂ. ഏട്ടൻ നാടറിയുന്ന വലിയൊരു സമ്പന്നനും സെലിബ്രിറ്റി ഒക്കെ ആവുമ്പോ ഇപ്പൊ ഏട്ടന് വേണ്ടി ചാകാൻ നടക്കുന്ന ഇതേ അനിയന് സഹിക്കാൻ പറ്റൂ? പക്ഷേ അത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പോലെ ആവില്ലേ? കൊമ്പല്ല, സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മീതെ വളർന്നാൽ കടയോടെ വെട്ടിമാറ്റണോന്ന് അമ്മ പറയുന്നത് കേട്ടിട്ടില്ലേ? നമ്മൾ അതാണ് ചെയ്യേണ്ടത്. ഏട്ടനും അനിയനും തമ്മില് ഒരു മത്സരം ഉണ്ടാവണം. ആദ്യം ആ മത്സരം മനസ്സിൽ മാത്രമേ ഉണ്ടാവൂ, അത് പിന്നെ മെല്ലെ മെല്ലെ പുറത്തു വരാൻ തുടങ്ങും. പിന്നെ അതൊരു വാശിയാവും, വാശി വളർന്ന് വിരോധാവും, വിരോധമൊടുവിൽ ശത്രുതയാവും. ആ ശത്രുത ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ എന്ന അവസ്ഥയിലെത്തി പരസ്പരം തല്ലിപ്പിരിയും. യെസ്,
ഈ ഐഡിയ കൊള്ളാം. അതെ മമ്മി, നമ്മൾ കാത്തിരുന്ന പിടിവള്ളി ഇതാണ്. ഇതാണ് നമ്മുടെ ട്രംപ് കാർഡ്. ഇനിയുള്ള കളി ഈ ട്രംപ് കാർഡ് കയ്യിൽ വെച്ചാണ് നമ്മൾ കളിക്കേണ്ടത്. ഐഡിയ സൂപ്പറാ, പക്ഷേ ഇതെങ്ങനെ വർക്കൗട്ട് ആക്കും? മോഹൻ ഇപ്പൊ കത്തി കയറി നിൽക്കുമല്ലേ, പെട്ടെന്നൊന്നും മോഹനെ ഡൗൺ ആക്കാൻ പറ്റില്ല പപ്പി. Where there is a will, there is a way. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും മമ്മി. ഡാഡി നമ്മളും കൂടി വിചാരിച്ചാലാണോ മോഹന്റെ പ്രോഗ്രാമുകൾ തകർക്കാൻ പറ്റാത്തത്? അപ്പൊ ഇനി മുതൽ ചന്ദ്രൻ വളരണം, മോഹൻ തളരണം. Am I right? You are right, mummy. എന്താ മനു? കേട്ടാ, ഞാൻ റെക്കോർഡിംഗ് കഴിഞ്ഞ് എത്താൻ കുറച്ച് ലേറ്റാവും, അതുകൊണ്ട് തമ്പുരുവിനെ അനുമോളെയും സ്കൂളിൽ ചെന്ന് വിളിച്ചോണ്ട് വരണം. അല്ല മനു, അത് ഞാൻ ഈശ്വര, സ്കൂൾ വിടാറായല്ലോ, മക്കളെ ഇനിയിപ്പോ എങ്ങനെയാ വിളിക്കുക? ഹലോ സാബു അല്ലേ? ഇത് ചന്ദ്രശേഖരനാ, ശ്രീമംഗലത്തെ. ആ, ഞാൻ വിളിച്ചതേ, അനുമോളെയും തമ്പുരുമോളെയും സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നാക്കണം, സുദേവനോടെ ഇല്ലാത്തോണ്ട. എന്താ സാബു താൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതിനുവേണ്ടി ഞാൻ എന്താ അപരാധം ചെയ്തേ? ആര്, പത്മിനിയോ? ഓ, അത് ശരി, അത് ഞാൻ അറിഞ്ഞില്ല, സോറി. പപ്പി, ഞാൻ ഇത്രയൊക്കെ ചോദിച്ചിട്ടും പറഞ്ഞിട്ടും നീ പിന്നെ ഫോണിൽ കുത്തി കളിച്ചോണ്ടിരിക്കുകയാണല്ലേ. ഞാൻ വെറുതെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നില്ല മമ്മി. ഒരു മാസത്തേക്ക് 5 പ്രോഗ്രാം വെച്ച് കിട്ടുവാണെങ്കിലും മാസം ചന്ദ്രേട്ടന് എത്ര രൂപ കിട്ടുമെന്നറിയോ? 2,50,000 രൂപ. ഓ, ഇതറിയാനാണോ ഇത്ര നേരം ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നത്? ഇതൊക്കെ ചെറുപ്പത്തിലെ തന്നെ ഞങ്ങൾ മനക്കണക്കായിട്ട് പഠിച്ചിട്ടുള്ളതാ. അപ്പൊ മാസം 2,50,000 രൂപ എന്ന് പറയുമ്പോ ഒരു വർഷത്തേക്ക്? പപ്പി, നീ ചന്ദ്രന്റെ വരുമാനം കാൽക്കുലേറ്റ് ചെയ്തോണ്ടിരിക്കാതെ സ്വന്തം മോളുടെ റിസൾട്ടിനെ കുറിച്ചൊന്ന് അന്വേഷിക്ക്. റിസൾട്ട് അന്വേഷിക്കാൻ പോയ മോഹൻ ഇതുവരെ ഇങ്ങോട്ടൊന്ന് വിളിച്ചില്ലല്ലോ. സ്കൂളിൽ പോവോ തമ്പുരുവിനെ വിളിക്കോ ഒന്നും അറിയില്ലല്ലോ. അതൊക്കെ വിളിച്ചോളും മമ്മി. നിനക്കെന്താ ഇത്ര ഉറപ്പ്? എന്റെ മോള് മാത്രമാണ് സ്കൂളിൽ നിന്ന് വരാനുള്ളതെങ്കിൽ ചിലപ്പോ മോഹൻ മറന്നു എന്ന് വരും. ഇത് പക്ഷേ മോഹന്റെ മാനസപുത്രി അനുഗ്രഹം കൂടി സ്കൂളിൽ നിന്ന് വരാനുള്ളതുകൊണ്ട് മറക്കാതെ കൃത്യമായിട്ട് പോയി വിളിച്ചോണ്ട് വന്നോളും. മോഹൻ പോയിരിക്കുന്നതേ സോങ് റെക്കോർഡിങ്ങിനാ. റെക്കോർഡിങ്ങിന് കയറിയ പിന്നെ മോഹൻ മറ്റെല്ലാം മറക്കുമെന്നറിയാലോ, അതുകൊണ്ടൊന്ന് വിളിച്ചു നോക്കുന്നതിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഓക്കെ ഓക്കെ, വിളിക്കാം. മമ്മി ഒന്ന് അടങ്ങ്. എന്താ പത്മിനി? മോഹൻ തമ്പുരുമോളെ വിളിക്കാൻ പുറപ്പെട്ടോ? ഇല്ല, തമ്പുരുമോളെ അനുമോളെയും ചന്ദ്രേട്ടൻ പോയി വിളിച്ചോണ്ട് വന്നോളൂ. ഹലോ മോഹൻ. മോഹൻ തമ്പുരുമോളെ വിളിക്കാൻ പുറപ്പെട്ടോ? ഇല്ല, തമ്പുരുമോളെ അനുമോളെയും ചന്ദ്രേട്ടൻ പോയി വിളിച്ചോണ്ട് വന്നോളൂ. ഹലോ മോഹൻ. എന്തായി? ഫോൺ കട്ടായി. അത് നിന്റെ ദേഷ്യം കണ്ടപ്പോഴേ മനസ്സിലായി. മോഹൻ എന്താ പറഞ്ഞേ, സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണോ? അല്ല, സ്കൂളിൽ നിന്ന് അവരെ ചന്ദ്രേട്ടൻ പോയി വിളിച്ചോണ്ട് വന്നോളൂ എന്ന്. ദേ ഇപ്പോഴെന്തായി? ഞാൻ പറഞ്ഞില്ലേ, നീ എന്താ പറഞ്ഞേ, അനു ഉള്ളത് കൊണ്ട് മോഹൻ മറക്കില്ല എന്ന് അല്ലേ? ചന്ദ്രൻ എങ്ങനെ പോയി വിളിച്ചോണ്ട് വരുമെന്ന്? അങ്ങനെ ഓട്ടോറിക്ഷ പിടിക്കാൻ ഓടിയിട്ടുണ്ടാവും. ഓട്ടോയും വിളിച്ച് സ്കൂളിലേക്ക് ചെല്ലുമ്പോഴേക്കും തമ്പുരു മോള് കാത്തു നിന്ന് ഒരു പരിവായിട്ടുണ്ടാവും. മറ്റവൾക്ക് പിന്നെ ഇതൊന്നും ഒരു വലിയ കാര്യമല്ലല്ലോ, തെണ്ടി തിരിഞ്ഞ് ശീലമുണ്ടല്ലോ. ചന്ദ്രനെ വിളിച്ചു പറഞ്ഞ നേരം കൊണ്ട് മോഹനെ നിന്നെ വിളിച്ചു പറഞ്ഞുണ്ടായിരുന്നോ? വേഗം ഒന്ന് റെഡിയാവും മമ്മി,
നമുക്ക് പോയി തമ്പുരുവിനെ വിളിച്ചോണ്ട് വരാം. മറ്റവളെയോ, അവളെ ഭാഗവതർ ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് വന്നോളും. നല്ല പിന്നെ. ആളില്ലെങ്കിലും നിർത്തില്ല. പോകാം. ദേ നോക്കും മമ്മി. ഞാൻ പറഞ്ഞില്ലേ, നായ ലോകത്ത് എവിടെ ചെന്നാലും നക്കിയെ കുടിക്കൂന്ന്. റോഡിലിറങ്ങി നിക്കുന്ന കണ്ടില്ലേ, ഓട്ടോ പിടിക്കുന്ന. അതിനാണോ റോഡിലിറങ്ങി ഈ കൈയും കലാശവും ഒക്കെ കാണിച്ചോണ്ട് നിന്നെ? എന്റെ മോളെ കൂടി കൊണ്ടുവരാനാണെങ്കി അത് വേണ്ട. അവൾക്ക് ഓട്ടോറിക്ഷയിലൊന്നും കയറി വലിയ പരിചയമില്ല. ചന്ദ്രേട്ടന്റെ വളർത്തു സന്തതിയെ വേണമെങ്കിൽ ഓട്ടോയിൽ കൂട്ടിക്കൊണ്ടു വന്നു. പക്ഷേ എന്റെ മോളെ ഞാൻ ഈ കാറിലേ കൊണ്ടുവരൂ. ഓ ശരി, എങ്കിലും അങ്ങനെ ആയിക്കോട്ടെ. പത്മിനി ഇങ്ങോട്ട് ഇറങ്ങിക്കേ, ഞാൻ നോക്കാം. ഞാൻ ഒരു കാർ മെക്കാനിക്കാണെന്ന് ഇനി പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. നീ അങ്ങോട്ട് ഇറങ്ങു പപ്പി, ചന്ദ്രൻ നോക്കട്ടെ. വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളിച്ചാലോ എന്ന് കരുതിയതാ. തൽക്കാലം ഇതിരിക്കട്ടെ. ഇതിൽ മാനക്കേടും ഈഗോ എന്നും തോന്നേണ്ട കാര്യമില്ല, വാങ്ങിക്കോളൂ. താങ്ക്സ്. ഏതായാലും മെക്കാനിക്കായി ആ നിലയ്ക്ക് ഇനിയൊരു ടെസ്റ്റ് കൂടി കഴിഞ്ഞിട്ട് കാർ ഞാൻ കൈമാറും. സാധാരണ അങ്ങനെ ചെയ്യാറ്, അത് ഞങ്ങളുടെ ഒരു രീതിയാ. ഹലോ.
ടെസ്റ്റ് കഴിഞ്ഞ് സ്കൂളിൽ പോയി മക്കളെയും കൂടി വിളിച്ചിട്ട് ഞാൻ മടങ്ങി വരൂ. അല്ല, അതൊക്കെ ഞങ്ങളും. ചേടാ, ഇതിപ്പോ ചന്ദ്രന് വേണ്ടി കാർ മനഃപൂർവ്വം കേടായതുപോലെ ആയല്ലോ കാറിന് പോക്ക്. നാണം കെട്ട കുറുക്കൻ, തിരിച്ചു വരട്ടെ. ഈ കാണിച്ച തെമ്മടിത്തരത്തിന് കണക്കിന് കൊടുത്തോളാം ഞാൻ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പപ്പി, അയാളുടെ ടൈം ഇപ്പൊ ബെസ്റ്റ് ടൈമാ, തടുത്തു നിർത്താൻ പറ്റില്ല. നീ എന്തെങ്കിലും തെറ്റ് കാണിച്ചാ വേണമെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ചും ഞാൻ നിന്നെ ശിക്ഷിക്കും. എനിക്കതിനുള്ള അവകാശമുണ്ട്. എന്തവകാശം? നീ എന്റെ അനിയത്തിയാണെന്നുള്ള അവകാശം. അനിയത്തിയോ? എന്താ അങ്ങനെ അല്ലേ? പരസ്പരം തിരിച്ചറിഞ്ഞിട്ടും തുറന്നു പറയാതെ ശാസിച്ചും കുറുമ്പ് കാട്ടിയും ഈ ചേച്ചിയും അനിയത്തിയും പ്രേക്ഷക ഹൃദയം കീഴടക്കുന്നു.